വെൽക്കം ടു തെക്കൻ വ്ളോഗ്സ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് സ്പ്രിംഗ് റോളാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഇപ്പം ഞാനിതൊരു പ്യുവർ വെജിറ്റേറിയൻ സ്നാക്കായിട്ടാണ് ചെയ്യുന്നത് നമുക്കിതിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നോൺ വെജ് ആയിട്ടും ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് തീരെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം മല്ലിയില സ്പ്രിംഗ് ഒനിയൻ സവാള ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നര കപ്പ് മൈദയും അരക്കപ്പ് കോൺഫ്ലോറുമാണ് ഇവിടെ എടുത്തേക്കുന്നത് ആദ്യം തന്നെ നമുക്ക് സ്പ്രിംഗ് നോളിന് ആവശ്യമായ ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് റിഫൈൻഡ് ഓയിലാണ് ഇവിടെ ഒഴിച്ചേക്കുന്നത് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയിട്ട് വഴറ്റുവാണ് സവാള ജസ്റ്റ് ഒന്ന് വഴിന്റെ ശേഷം അതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുവാണ് ഇവിടെ ഞാൻ വെജിറ്റബിൾസിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല കാരണം അതിനങ്ങനെ പ്രത്യേകിച്ച് അളവ് പറയാനില്ല എത്രത്തോളം വെജിറ്റബിൾ ചേർത്താലും നല്ലതാണ് അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തേക്കുന്നത് അങ്ങനെ ഇപ്പോൾ അടുത്തതായിട്ട് ക്യാബേജും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സ്പ്രിംഗ് അണിയനും മല്ലി ഇലയും കൂടെയാണ് അപ്പം എല്ലാ വെജിറ്റബിൾസും ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അധികം എണ്ണ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതുപോലെ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല ഒരുപാട് എണ്ണ ആയാൽ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ എണ്ണ വെളിയിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിലോട്ട് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്തത് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ആ ഉപാഗത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനൊരു ചൈനീസ് ഫ്ലേവർ ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനി അടച്ചു വെച്ച് വേവിക്കണം ഞാൻ ഗ്യാസ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഈ ഫില്ലിംഗ് വെന്ത് വരുന്ന നേരത്തിന് നമുക്ക് സ്പ്രിംഗ് റോളിന് ആവശ്യമായ ഷീറ്റ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ മാവ് റെഡിയാക്കുവാണ് ഇപ്പം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒന്നര കപ്പ് മൈദയാണ് അതിലോട്ട് നമുക്ക് ഒരു അരക്കപ്പ് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മാവ് കറക്റ്റ് പരുവത്തിലായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ ഷീറ്റ് റെഡി കിട്ടത്തില്ല അപ്പം ഒരു ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കുറേശ്ശേ ആയിട്ടാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈ മാവിൻ്റെ പരുവെന്ന് പറയുമ്പോൾ ഈ ചപ്പാത്തിയുടെ മാവ് പോലെ ഒരുപാട് കട്ടിയൊന്നും വേണ്ട എങ്കിൽ തീരെ ലൂസുമല്ലാത്തൊരു പരുവത്തിലാണ് ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഒരു അരിപ്പ് വെച്ച് ഇങ്ങനെ അരിച്ചെടുക്കണം ഇതാണ് മാവിൻ്റെ പരുവം ഞാനൊന്ന് കാണിച്ചു തരാം അതിൻ്റെ പരുവെന്തുവാ ഇതുപോലെ ഒരുപാട് ടൈറ്റല്ല മാവെന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് സ്പ്രിംഗ് റോളിന് വേണ്ട ഷീറ്റുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ പാനിൽ ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ടുണ്ട് അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് എണ്ണ തടവിയിട്ടുള്ളൂ എന്നിട്ട് ഒരു തവിയായിട്ട് വെച്ച് മാവ് ഒഴിച്ചു കൊടുക്കുവാണ് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇച്ചിരി എണ്ണ മതി ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് ഇതുപോലെ ഓരോരോ ഷീറ്റായിട്ട് നമ്മൾ ചുറ്റെടുക്കണം അതിൻ്റെ പുറത്ത് ഞാൻ ഇച്ചിരി മൈദയുടെ പൊടി തൂവിയിട്ടുണ്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് ഇതിലോട്ട് നിറച്ചു കൊടുക്കാം ഫില്ലിങ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ ഒട്ടിയിരിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ മൈദമാവ് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് സൈഡൊക്കെ നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കുവാണ് അല്ലെങ്കിൽ ഫില്ലിങ് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും വെളിയിലോട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എല്ലാം ഞാനിതുപോലെ തന്നെ ചെയ്തെടുക്കുവാണ് ഇപ്പോൾ കപ്പ് മൈദയും അരക്കപ്പ് കോൺ ഫ്ലോറും വെച്ചിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് സ്പ്രിങ് റോള് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരി സമയമെടുക്കുന്ന ഒരു റെസിപ്പിയായിട്ട് തോന്നും പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇച്ചിരി സമയം എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഓർക്കുമ്പോൾ അത്ര നഷ്ടമൊന്നും വരത്തില്ല കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ എല്ലാ സ്പ്രിങ് റോളും ഞാൻ ഈ ഒരു ഷെയ്പ്പിൽ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ചെയ്യാനും ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ചിക്കനോ മുട്ടയോ ഒക്കെ വെച്ച് ചെയ്യാം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ് ഒരു സൈഡ് ഏകദേശം മൂത്ത് നമുക്ക് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് അങ്ങനെ സ്പ്രിംഗ് റോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാനിത് എടുക്കുവാണ് ഇപ്പം ഏകദേശം ഈ ഒരു കളർ ആവുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം എന്നിട്ട് ഞാൻ ഇനി അടുത്ത സെറ്റ് സ്പ്രിങ് റോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പി നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ട് നോക്കണം അങ്ങനെ നമ്മുടെ സ്പ്രിങ് റോളൊക്കെ റെഡിയായി കഴിഞ്ഞു ഞാനിതൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഇതിനൊരു സൈഡ് ഡിഷ് ആയിട്ട് ഞാൻ ടൊമാറ്റോ സോസാണ് വെച്ചേക്കുന്നത് ടൊമാറ്റോ സോസ് വേണമെന്നില്ല അല്ലാതെ തന്നെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇനിയും ഒത്തിരി ഒത്തിരി പുതിയ കുക്കിംഗ് വീഡിയോസുമായി മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാം താങ്ക് ഫോർ വാച്ചിങ്